ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഫ്രണ്ട്സ്, നസീമാണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു പ്രണയചിത്രമാണ്. ഒരു പ്രണയചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2021 റിലീസ് ചെയ്തൊരു പ്രണയചിത്രം. പക്ഷേ ആൾമോസ്റ്റ് ഇതൊരു റിയൽ സ്റ്റോറി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ റിയൽ സ്റ്റോറിയാണ് എന്നല്ലോ അറിയാമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് കമൻറ്റിൽ ലീവിയ. ബെസ്റ്റ് സൈഡ് സ്റ്റോറി എന്നാണ് ഈ ഒരു മൂവിയുടെ പേര്, ബെസ്റ്റ് സൈഡ് സ്റ്റോറി എന്ന്. ഇതൊരു ഡ്രാമ, റൊമാൻസ്, മ്യൂസിക്കൽ ജേണലിൽ വരുന്ന ഒരു മൂവിയാണ്. അപ്പോൾ ഈ ഒരു മൂവിയുടെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു മൂവിയുടെ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കനുള്ളത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. ശരി, ഇനി നമുക്ക് സിനിമയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. എന്താണ് ഈ ഒരു സിനിമയുടെ കഥ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. 1957 ന്യൂയോർക്ക് കാലഘട്ടമാണ് നമുക്ക് സിനിമയിൽ കാണിക്കുന്നത്. ഈ 1957 ന്യൂയോർക്ക് കാലഘട്ടത്തിൽ ടോണി, മരിയ ഇവർ രണ്ടുപേരും ഒരു പ്രത്യേക ഇവൻറ്റിൽ കണ്ടുമുട്ടുകയാണ്. ശരി, ആ ഒരു ഇവൻ്റ് എന്താണ്? ആ ഒരു ഇവൻറ്റിൽ ഇവർ കണ്ടുമുട്ടിയതിന് ശേഷം ഇവർ തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ടോ ഇല്ല? ശരി, ടോണിയും മരിയയും തമ്മിൽ പ്രണയത്തിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ, വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്രണയത്തിലാണെന്നുണ്ടെങ്കിൽ, ആ ഒരു പ്രണയം പൂവണിയുമോ ഇല്ലേ, ആ ഒരു പ്രണയം സഫലമാകുമോ ഇല്ലേ, അവരൊരുമിക്കുമോ ഇല്ലേ എന്നുള്ളതും, അവരുടെ ലൈഫിൽ പിന്നെ നേരിടേണ്ടി വരുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയായിരിക്കും. 1957 ന്യൂയോർക്ക് കാലഘട്ടം എങ്ങനെയായിരുന്നു, ആ കാലഘട്ടത്തിൽ പ്രണയത്തിന് എങ്ങനെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്, ഫാമിലിക്കിടയിലുള്ള സ്ട്രഗിൾസിൽ എങ്ങനെയായിരിക്കാം, ഒരു റിലേഷൻഷിപ്പിനിടയിലുള്ള ഒരു സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കാം, സ്ത്രീക്ക് ഉള്ള സ്വാതന്ത്ര്യം എങ്ങനെയായിരുന്നു, ഒരു പുരുഷന് കൈകടത്താൻ പറ്റുന്ന പൊസിഷൻസിൽ ഏതുവരെയൊക്കെയാണ്, അല്ലെങ്കിൽ സ്ഥാനം ഏതുവരെയാണ്, ആൻഡ് അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ടോട്ടലായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് 1957 ഒരു രണ്ട് പേരുടെ പ്രണയം കാണിച്ചിരിക്കുന്നതാണ് വെസ്റ്റ് സൈഡ് സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു സിനിമയുടെ കഥ എന്ന് പറയുന്നത്. ശരി, ഇനി നമുക്ക് സിനിമയുടെ പോസിറ്റീവിലെ നെഗറ്റീവിലേക്ക് പോകാം. പോസിറ്റീവ് നമ്പർ 1, 2 മണിക്കൂറും 36 മിനിറ്റുമാണ് സിനിമയുടെ ലെങ്ത്. എനിക്ക് ഒരടുത്തു പോലും ബോറടിച്ചിട്ടില്ല എന്നുള്ളതാണ് പേഴ്സണലി പറയാനുള്ളൊരു കാര്യം. കാരണം ഒരു മ്യൂസിക്കൽ ഡ്രാമ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആയിരിക്കണമെന്നൊന്നുമില്ല, അതെങ്ങനെ വേണമെങ്കിലും എടുക്കാം. സോ അതുപോലെ വളരെ രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ക്ലീഷെ പോലെ നമുക്ക് തോന്നും എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ്. പക്ഷേ എങ്കിൽ പോലും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. നല്ലൊരു സ്റ്റോറിയാണ്, വലിയൊരു ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ രസകരമായിട്ട് ഒന്ന് കണ്ടിരിക്കാവുന്ന നല്ലൊരു സ്റ്റോറി. മ്യൂസിക്കലി ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ആൻഡ് അവരുടെ ആ ഒരു മരിയയുടെയും ടോണിയുടെയും റിലേഷൻഷിപ്പും എനിക്ക് കുറച്ചധികം രസകരമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി 1957 ആ ഒരു സ്റ്റേജിങ് ചെയ്തതൊക്കെ തന്നെ അത്യുഗ്രനായിരുന്നു. അത് രസകരമായിട്ട് വരുന്നുണ്ട്. സോ പേഴ്സണലായിട്ട് അധികം ഒന്നും നമുക്ക് പറയാനില്ല. കുറവുകളൊന്നും നമുക്ക് വളരെ വലിയ രീതിയിൽ വലിച്ചു നിർത്താനില്ല എന്നുള്ളതും ഒരു സത്യാവസ്ഥയാണ്. എങ്കിൽ പോലും ഒരു 2 മണിക്കൂർ ക്രിസ്പായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് വന്നതായിരുന്നു. വളരെ രസകരമായിട്ട് കുറച്ചുകൂടെ മാറിയനായിരുന്നു എന്നുള്ളത് എനിക്ക് പറയാനുണ്ട്. കുറച്ചധികം വേണ്ടാത്ത സീൻസിൽ അംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളയാമായിരുന്നു. സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7.5 ആണ്. സിനിമ നിങ്ങളെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കിക്കൊള്ളാം. കാണാത്തവരാണെങ്കിൽ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്, അവൈലബിൾ ആണ്. മീണ്ടും സന്ദിപ്പം. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം, പീസ് ഔട്ട് ഗൈസ്, ടേക്ക് കെയർ.